നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്ന ചാൻസലറായ ഗവർണറും സർക്കാരും സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളിലും വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുന്നത് കേരളം കണ്ട കാഴ്ചയാണ്. ഇപ്പോൾ വീണ്ടും ആ ഒരു അത്തരത്തിലൊരു പ്രശ്നം വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നു എന്നതിന്റെ സൂചനകൾ കിട്ടുകയാണ്. സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറെ എതിർക്കുക എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. സാങ്കേതിക സർവകലാശാലയ്ക്ക് പിന്നാലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലും സർക്കാർ സ്ഥിരം വി സി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. വി സി നിയമനത്തിനായി സർക്കാർ സ്വന്തം നിലയ്ക്ക് രൂപീകരിച്ച സെലക്ഷൻ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം വളരെ നാളായിട്ട് രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും സർക്കാരിന്റെ മറ്റൊരു നീക്കം. നിയമനാവകാശം തനിക്കാണ് എന്നാണ് സർക്കാർ വാദം, എന്നാൽ ഗവർണർ പറയുന്നത് തനിക്കാണ് എന്നാണ്. അങ്ങനെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ ഉടക്കുന്ന സാഹചര്യത്തിലാണ് മറ്റ് നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. താൽക്കാലിക ചുമതലയ്ക്ക് പോലും സർവകലാശാലകളിൽ ആളില്ല എന്ന സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ സാഹചര്യത്തിൽ സ്ഥിരം തസ്തികയിലേക്കുള്ള നിയമന പ്രക്രിയയിൽ വീണ്ടും ഒരു ചുവടുകൂടി, അതായത് ഒരു നീക്കം കൂടി സർക്കാർ നടത്തിയിരിക്കുന്നു. സാങ്കേതിക സർവകലാശാലയിലെ സ്ഥിരം വി സി നിയമനത്തിനുള്ള നീക്കത്തിന് പിന്നാലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലും സർക്കാർ വൈസ് ചാൻസലർക്കായി വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. ഗവർണറെ മറികടന്ന് സർക്കാർ രൂപീകരിച്ച സെലക്ഷൻ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗവർണർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതൊരു ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. സർവകലാശാലകളിലെ 10 വർഷ പ്രൊഫസർഷിപ്പോ ഗവേഷണ അല്ലെങ്കിൽ അക്കാദമിക് സ്ഥാപനങ്ങളിൽ 10 വർഷം അക്കാദമിക് ചുമതലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കോ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ ഡിസംബർ 7 രജിസ്റ്റേർഡ് തപാലായും ഇമെയിൽ മുഖേനയും സർവകലാശാലയിൽ എത്തിക്കണം. ശേഷം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്നാകും നിയമനം നടത്തുന്നത്. അതേസമയം അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിലും യോഗ്യതയുള്ള അക്കാദമിക് വ്യക്തികളെ കൂടി കമ്മിറ്റി പരിഗണിക്കുമെന്നതും ശ്രദ്ധേയമാണ്. 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 70 വയസ്സാകുന്നത് വരെയാണ് നിയമനം. വിഷയത്തിൽ ഗവർണറുടെ നിലപാട് എന്താണ് എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം നേരത്തെയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ നമുക്കറിയാവുന്നതാണ്. നേരത്തെ സർക്കാർ പാനൽ തള്ളി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലറെ ഗവർണർ നിയമിച്ചിരുന്നു. കാലിക്കറ്റ് സർവകലാശാല കെമിസ്ട്രി വിഭാഗം പ്രൊഫസറും മുൻ സയൻസ് ഡീനുമായിരുന്നു ഡോക്ടർ പി രവീന്ദ്രൻ. സർവകലാശാലയുടെ ചുമതല കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിറക്കിയിരുന്നു. ഡോക്ടർ എം കെ ജയരാജ് വി സി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഒഴിവിലേക്കായിരുന്നു നിയമനം നടത്തിയത്. സർവകലാശാല വി സി നിയമനങ്ങളിൽ മന്ത്രിയുടെയോ സർക്കാരിന്റെയോ ഇടപെടൽ പാടില്ല എന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെയായിരുന്നു സർക്കാർ 3 പ്രൊഫസർമാരുടെ പാനൽ ഗവർണർക്ക് നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണർക്ക് സമർപ്പിച്ച പട്ടിക തള്ളിയായിരുന്നു ഗവർണറുടെ നീക്കം. സർവകലാശാല വി സി നിയമനങ്ങളിൽ മന്ത്രിയുടെയോ സർക്കാരിന്റെയോ ഇടപെടൽ പാടില്ല എന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെ സർക്കാർ 3 പ്രൊഫസർമാരുടെ പാനൽ ഗവർണർക്ക് നൽകി. കാലിക്കറ്റ് സർവകലാശാല ഫിസിക്സ് പ്രൊഫസർ ഡോക്ടർ പ്രഭുത്മനൻ, കേരള സർവകലാശാല ഹിന്ദി പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രൻ, ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ മീനാപിള്ള എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ പാനലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണർക്ക് സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.